നമ്മളെ നമ്മള് ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. സംഭവം വിളിച്ചിട്ട് വൃത്തിയൊക്കെ ഉണ്ട് കണ്ടില്ലേ. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഒന്ന് രണ്ട് കാണാൻ പോയൊക്കെയാണ്. കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയി പിക്ക് ചെയ്യണം. അപ്പം ഇവിടെല്ലാം വൃത്തിയാക്കിട്ടേക്കണം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനാണ്. അപ്പം പുള്ളിക്കാരൻ വരുന്നതിന് നമുക്കൊരു സെറ്റപ്പായിട്ട് കുക്ക് ചെയ്യുക, എന്തെങ്കിലും ഫുഡ് കഴിക്കാം. അവർക്ക് ഫുഡെല്ലാം ഞാനാണ് ഇവിടെ തന്നെ ഫുഡ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവർ രണ്ടുപേരുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. ഞാൻ അവരെ ആദ്യം പറയുന്നില്ല, അവർ വന്നതിന് ശേഷം നിങ്ങൾ കണ്ടാൽ മതി. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റപ്പാക്കി എടുക്കാം. യെസ്, അപ്പൊ നമ്മുടെ ബഡീസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ തിരിച്ചോ, നമുക്ക് ഇനി വീട്ടിലോട്ട് പോയിട്ട്. അപ്പൊ അവരിവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇവരെ കൊണ്ട് നേരെ വീട്ടിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നമ്മുടെ രണ്ട് അതിഥികളും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് അവരെ പോയി വിളിക്കുന്നൊക്കെ നമ്മള് കാണിച്ചായിരുന്നു. അപ്പൊ രണ്ടുപേരും തന്നെ ഇവിടെ ചിന്തിച്ചോണ്ടിരിക്കുന്നുണ്ട്. രണ്ടുപേരും പക്ക റൈഡേഴ്സ് ആണ്. അപ്പം ഇവരെ കുറിച്ച് അറിയാതെ, അതായത് നമ്മുടെ മീൻപിടുത്ത ചാനലായത് അധികം ആർക്കും അറിയാൻ ചാൻസ് ഇല്ല. അപ്പം ഇത് അനുബ്രോ ഡ്രീം റൈഡർ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞൊരു ബ്രോ, അത് ടിക്ടോക്കറായിരുന്നു. അപ്പം ഇവരെ രണ്ടുപേരും എല്ലാവർക്കും അറിയാം. അപ്പം അവര് വീട്ടിലോട്ട് വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവരെ കാണിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അപ്പം നമുക്ക് അവർക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി അവരെ കൊണ്ട് നമ്മുടെ ആർമുളയൊക്കെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകും, മീൻ പിടിക്കാനും കൊണ്ടുപോകും. ഫുഡ് ഫുഡ് വൃത്തിയാൻ പറഞ്ഞു കേട്ടോ. ഫുഡ് ഞാൻ ഉണ്ടാക്കിയാണ്. രാവിലെ എണീച്ച് 6 മണിക്ക് എണീച്ചാണ്. 6 മണിക്ക് എണീച്ച് പല്ലുപൊടി തേക്കാതെ കുക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. എന്നിട്ട് ഞാൻ ഉച്ചവരായിട്ട് പറയാം. അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. വേറൊന്നും ഇല്ല, കുറച്ച് ഐറ്റം അത് ഞാൻ ഉണ്ടാക്കാൻ ഒരുപാട് സമയമായി. അപ്പൊ എന്തായാലും നമുക്ക് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് എങ്ങനെ ഉണ്ടെന്ന് അവര് തന്നെ പറയട്ടെ. എന്നിട്ട് നമുക്ക് അടുത്ത നല്ല വെടിയും പോയി കുക്കിംഗ് ഒക്കെ കാണും. എനിക്ക് കുറച്ച് മതി, ഞാൻ വേണമെങ്കിൽ രണ്ടാമത് എടുത്തോളാം. മതി 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 മതി. എവിടെ പോയാലും ചിക്കൻ ആണല്ലോ ഞാൻ ചിക്കൻ കാണല്ലേ. ഞാൻ ബീഫ് കഴിക്കാൻ കാരണം ടെസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ടെന്ന് സാമ്പാറാണ്. അത് ഇച്ചിരി ഇച്ചിരി കട്ടി സഞ്ജു ഉണ്ടാക്കിയില്ലേ. ചിക്കൻ കറി എന്താ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങളുടെ എനിക്കൊന്നും തോന്നി പിന്നെ ഫുഡ് ചപ്പാത്തി എനിക്ക് ഭയങ്കര ഇഷ്ടം. കുക്കിംഗ് എന്താ നമ്മൾ
കാരണം പ്രത്യേകിച്ച് ഞങ്ങൾ ആറന്മുളക്കാരാണ്, ഞങ്ങളുടെ സദ്യയുടെ സ്വാഭാവികമായിട്ട് ഞാൻ പഠിക്കും. അപ്പം അവരെന്തായാലും ഫുഡ് കഴിക്കട്ട്, ഫുഡ് കഴിച്ച് അവർ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ അംഗം, അതായത് നമ്മുടെ കാസി, ഞാൻ ഇന്ന് എന്റെ ചെറുക്കനെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ, എന്റെ പടയായുധം ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ചെറിയ കളികളൊന്നുമില്ല, വലിയ കളികൾ മാത്രം ഞാൻ അതുകൊണ്ട് ബി ജി സെറ്റ് ആക്കിയിട്ടുണ്ട്. ബി ജിക്ക് അകത്ത് സത്യം പറഞ്ഞാൽ നൂലില്ലായിരുന്നു, ഞാൻ ജയബ്രൈഡ് പിന്നെ ഉള്ള വെച്ച് തൽക്കാലം കൂട്ടി വെച്ച് ബി ജി ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. സ്കോഡ് ആണ്, പിന്നെ എൻ്റെ ഡെറ്റിനേറ്റർ പോയി, അതെല്ലാവരും പറഞ്ഞ് കാണാൻ വിചാരിക്കുന്നു. ഡെറ്റിനേറ്ററിന്റെ റോഡിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. ഇതൊന്ന് താഴെ വീണിട്ട് ഇങ്ങനെ തെള്ളി എന്ന താഴെ വീണിട്ട് ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പം ഇവർക്ക് എന്തായാലും ഇന്നൊരു മീനെ പിടിച്ച് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. പക്ഷെ മീൻ പിടിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ മീൻ കിട്ടണമെന്നില്ല, കിട്ടാൻ കിട്ടാൻ അടി കിട്ടാനും മീൻ കിട്ടാനും വലിയ താമസമില്ലാന്നാണ് പറയുന്നത്. പക്ഷെ അടി കിട്ടാൻ പെട്ടെന്ന് കിട്ടും, നമ്മളൊരു മോശമായ രീതി കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടി കിട്ടും. പക്ഷെ ഇന്ന് നമ്മളൊരു മീനെ പിടിക്കും എന്നുള്ളൊരു ഭാഷയാണ്. അപ്പൊ നമ്മള് കാസിങ്ങിന് പോകണക്കൊണ്ട് ഇറങ്ങി. അപ്പം അനുജേനും പിന്നെ സുജേനും ഉണ്ട്. അപ്പൊ നമ്മള് ഞാനും പേരും കൂടെ നമ്മുടെ വിക്രുവിന്റെ വള്ളത്തേലാണ് പോകുന്നത്. അപ്പൊ വിക്രുവിന്റെ വള്ളത്തേലാകുമ്പോ അത്യാവശ്യം നമുക്ക് അതിന്റെ എന്താണ് നിന്ന് കാണിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അത് നമുക്ക് വിഷയമില്ല, ലജ്ജാക്കി തന്നെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ നേരെ ഇവിടെ നിന്ന് നമ്മുടെ സ്പോട്ടിൽ ചെല്ലുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കല്ലേ, ഫുഡൊക്കെ കഴിഞ്ഞ് സെറ്റല്ലേ. അപ്പോൾ നമ്മൾ ഇനി നേരെ ഇവിടെ നിന്ന് നമ്മുടെ പാലത്തിൻ്റെ അവിടെ ചെല്ലുന്നു. അവിടെ വണ്ടി ഒതുക്കിയിട്ട് നമ്മൾ നേരെ വള്ളത്തേ കയറുന്നു. നമ്മൾ ഫിഷിങ് തുടങ്ങും. ഏതെല്ലാം ഒരു തന്നെ ഇനി തല്ലിക്കൊന്നേ. അപ്പോൾ നമ്മൾ ഫിഷിങ്ങിന് പോയിട്ട് നമുക്ക് വലുതായിട്ട് ഒന്നും സാധനമൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും അവരെയും കൊണ്ട് പോയിട്ട് നമ്മൾ എന്തായാലും മീൻ പിടിച്ച് കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഒന്ന് രണ്ട് ഫോളോസ് കിട്ടിയതല്ലാതെ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കയറിയിട്ട് നേരെ കരയിൽ വന്ന്, അപ്പോൾ നമ്മുടെ ശ്രീമാറേനും രമേശേനൊക്കെ അവിടെ നിന്ന് ചൂണ്ടിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു തൂളിയെ ഒരു മഞ്ഞക്കൂരിയൊക്കെ കിട്ടും. അപ്പോൾ അതിനെ ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ പോകുന്നു. പെട്രോൾ തീർന്നിരിക്കുകയാണ്. പെട്രോൾ തീരുമോ എന്ന് ഞാനിങ്ങനെ പരീക്ഷിച്ചതാ വണ്ടി. ഞാൻ മുടിയൻ ഒരു പ്രാങ്ക് ചെയ്തു. മുടിയൻ ഇങ്ങനെ പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ എന്റെ വണ്ടി തള്ളുമോ എന്ന് ഞാൻ പരീക്ഷിച്ചു. മുടിയൻ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല തീരുമാനമാണ്. പിന്നെ മുത്തായാലും കുഴപ്പമില്ല. ഹലോ ഗൈസ്, കൂടി ഒരു കൂലി എടുക്കുന്നുണ്ട്. ഇതില്ലടിക്കാൻ പുള്ളി സാധനങ്ങളാണ് രണ്ടുപേരും. അപ്പം ചുമ്മാരെ രണ്ടും കൂടെ നമുക്ക് വെട്ടി ഗ്രില്ലടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ. ഞങ്ങളൊരു അരിവേട് എടുത്ത് വന്നായിരിക്കുന്നുണ്ടോ. അപ്പൊ നമുക്ക് ഗ്രില്ല് വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. അത്യാവശ്യം പുകയുടെയും ചൂടിന്റെ എല്ലാ ഒരു ഇതില് നമുക്കത് സെറ്റായി കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. രണ്ട് ബെഡ്ഡീസ് ഇവിടെ നിൽക്കുന്നുണ്ട്. മൂന്നാമതൊരു ബെഡ്ഡിയും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെറുതിൽ നിന്ന് അങ്ങോട്ട് വെൽഡിലേക്ക് നമുക്ക് കടക്കാം. ഞങ്ങൾ ചെറുതിനെ ആദ്യം സെറ്റ് ചെയ്തിട്ട് നമുക്ക് വെൽഡിലേക്ക് കടക്കാം. കറക്റ്റായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മീനെ നമ്മള് അധികം വലിയ കരിപ്പില്ലാതെ വേവിച്ച് നല്ല സെറ്റാക്കായിട്ട് എടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയും ബാക്കി വലുതിനും സെറ്റാക്കാം. ഈ വാഹ എവിടെ കൊണ്ട് വെക്കുമെന്നാണ് ഞാൻ രണ്ടാഴ്ച. അപ്പൊ നമ്മള് ഈ വാഹനയും കൂടെ എടുക്കുകയാണ്. നമ്മള് വാഹന സെയിലിങ് ഇട്ടതാണ്. അപ്പൊ അവനെയും കൂടെ എടുത്തുകൊണ്ട് നമ്മള് സെറ്റാക്കുന്നു. പിന്നെ എന്തെങ്കിലും ഇനി അടുത്തല്ലൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഇത്
പുകയുടെ ചെറിയൊരു ഇതുണ്ട്. പുകയുടെ ഇല്ലേ? മെയിൻ സെറ്റാ അത്. അത് ഗ്രില്ല് അടിക്കുമ്പോ നോർമലി ഇച്ചിരി പുകയുടെ ഇത് വരും. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. ഈ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടോ? മെയിൻ പുഴയായിട്ടുണ്ട്. ഇതിന് കാരണം മുള്ള് അധികമില്ല, മറ്റേന് മുള്ളാണ്, അതാണ് ഇത് ആദ്യം എടുത്തത്. ഇതിന് മുള്ള് അധികമില്ല, അതുമല്ല ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. മറ്റേ നമ്മള് കറി വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സോഫ്റ്റ് ആണ് അല്ലേ? ഏറ്റവും കൂടുതൽ കറി വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സോഫ്റ്റ് ആണ് പഞ്ഞി പോലെ ഇരിക്കും. പക്ഷെ നമ്മള് വറക്കുമ്പോ ഇത് ഭയങ്കര ടേസ്റ്റ്. ഇതിലാണ് ചെയ്തേക്കുന്നത്. എണ്ണയിൽ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എന്താണ് ഇതിന്റെ തീരുന്നു? തീർന്നു കൊല്ലി ഞാൻ. നമുക്ക് എന്തെങ്കിലും കൊള്ളാം. കൊടയായിട്ടുണ്ട് നമുക്ക്. എന്താ പറയാ, ഒരു എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം മീൻ. പ്രത്യേകിച്ച് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളത് അത് ഇങ്ങനത്തെ ഒരു പരിപാടിയിലൂടെ കഴിക്കുന്നത്. അപ്പൊ പിന്നെ നല്ലൊരു നല്ലൊരു മനത്തിന്റെ അറ്റ്മോസ്ഫിയർ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് ഒരാള് വന്നിട്ട് ഇത്രയും നല്ലൊരു അഭിപ്രായം പറഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അധികം ആരുമായിട്ട് ഇതുവരെ അങ്ങനെ മീറ്റ് ചെയ്തിട്ടില്ല. അതിലും നമ്മുടെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ അതുമല്ല, നമ്മള് മെയിനായിട്ട് ഫിഷിങ്ങിന്റെ ഇതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോഴാണ് ഞങ്ങള് എല്ലാ കാര്യങ്ങളും നമ്മള് ചെയ്തോണ്ടിരുന്നത്. അതായത് കുക്കിങ്, നമുക്കിനി ട്രാവൽ ചെയ്ത് ഫിഷിങ് ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം കൂടി ഇങ്ങനെ ഇങ്ങനെ നടത്തിക്കൊണ്ട് ചെയ്യും. അപ്പൊ എന്നെ ഇവരൊക്കെയാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ശബ്ദവും വെളിച്ചവും ക്യാമറയും മുടിഞ്ഞ ചില്ലാണ് കേട്ടോ. നല്ല നല്ല ഫുൾ മൈൻഡാണ്, കട്ട മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നല്ല കമ്പനിയാണ്. അപ്പൊ നമുക്ക് ബോറടി തോന്നത്തില്ല. അതായത് നമ്മളോട് സംസാരിച്ച് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഫ്രണ്ട്സ് ആടാ എന്തടാ ആ നീ പറയടാ നീ എന്തടാ പോടാ ഇങ്ങനെയൊക്കെ പറയത്തില്ലേ. അതുപോലെയാണ് ഭയങ്കര കട്ട. ഞങ്ങള് മീൻ പിടിക്കാൻ പോയപ്പോ തന്നെ മുടിഞ്ഞ പോടിയത് ചിരിച്ചിരിക്കുക. ഞങ്ങളെ അതാണ് അതാണ് ഞങ്ങള് ചിൽ മൈൻഡുള്ള ആൾക്കാരാണ്. അതാണ് നമ്മള് നമ്മളെപ്പോഴും ചില്ലായിരിക്കണം, ഫ്രഷ് ആയിരിക്കണം. നമ്മള് എപ്പോഴും ഹാപ്പി ആയിട്ട് നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ആണ്. ഞാൻ പറയത്തില്ല, എപ്പോഴും പറയുന്ന അത് തന്നെ. നമുക്ക് ഓരോ വട്ടം കിട്ടുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു വട്ടം ഞാൻ ഇന്നോലെ അന്ന് ആ ചേട്ടന്റെ കൂടെ നമ്മള് ഇതുപോലെ ഗ്രില്ലടിച്ചില്ല, അത് പറയാനെ കൊണ്ട് നമുക്കൊരു ഇതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി എന്തായാലും നോക്കാം. ഇനി വലിയ മീൻ കിടക്കാണ് ഗ്രില്ലടിക്കാൻ, അതിനെ ചെറുതിന്റെ അകത്ത് ഗ്രില്ലടിക്കാൻ പറ്റും തോന്നുന്നു രസജി. അപ്പൊ ലാസ്റ്റ് നമ്മുടെ മസാലയും കൂടെ തൂത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഗസ്റ്റും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾ പൊളി വൈബായത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്താണ് ഞങ്ങൾ ഇരുന്നത്. അതിനുശേഷം നമ്മൾ ഇത് വെക്കാന്ന് വെച്ചേ. അപ്പൊ ഇപ്പോഴാണ് കോളം മൊത്തം തികഞ്ഞത്. ഇപ്പോഴാണ് മൊത്തം സെറ്റായത്. അനുഗ്രഹം ഉണ്ട്, പിന്നെ അമൽ ഗ്രഹം ഉണ്ട്, ശ്രീമറിയുണ്ട്, പിന്നെ ഫ്രണ്ടാണ് നജീബ് ഗ്രഹം ഉണ്ട്. അപ്പം ഇപ്പോഴാണ് മൊത്തം കോളവും കൂടെ തികഞ്ഞ് സെറ്റായത്. അപ്പൊ പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്താണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ വാഹ എടുത്ത് ഗ്രില്ലിന്റെ അകത്ത് വെക്കാനെ കൊണ്ട്. ഗ്രില്ലിന്റെ അകത്ത് ഇതുവരെ മെയിൻ സാധനം വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് വേണ്ടിട്ട് ഇവരെ കാണാൻ വേണ്ടിട്ട് ഞാൻ അവിടുന്ന് ഇവിടുന്ന് പറന്നു വന്നതാണ്. ഉള്ളാരും പറയാലോ എനിക്ക്. ഞാൻ വീഡിയോ സ്റ്റാർട്ട് തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ മുറിയോടത്ത് പറഞ്ഞില്ലേ, ഇവൻ ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് ഇവന്റെ വീഡിയോ കണ്ടു തുടങ്ങിയ ഒരാളാ. എനിക്ക് ഭയങ്കര അറിയായിരിക്കത്തില്ല. കാരണം നമ്മള് വേറെ വേറെ മേഖലയാണ്. നാളൊരു സമയം നമുക്ക് ഇന്റർവ്യൂ ആവശ്യമില്ല. കാരണം ഇവരെ അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആൾക്കാരെ കാണത്തില്ല. കാരണം അല്ല, ജയനെ അറിയാൻ വളരെ ചാനലുകളാണ്. കാരണം ഇവനെ അറിയാം. കേരളത്തിലെ നല്ലൊരു സൂപ്പർ റൈഡറാണ്. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് നമ്മുടെ ഫ്രണ്ട്, എന്റെ ഫ്രണ്ടാണ് നജീബ് റോ പുള്ളി. എനിക്ക് ഇതിപ്പം പിന്നെ പറയേണ്ട കാര്യമില്ലായിരിക്കും. ഒരു പുളി റൈഡറാണ്, ഫാമിലി വീഡിയോസ് ആണ് കൂടുതൽ. മെറാക്കിൾ ബ്യൂട്ടി വ്ളോഗ് എന്നാണ് ഇച്ചായന്റെ ചാനലിന്റെ പേര്. അത് ഇച്ചായനും വൈഫും കൂടാണ് ചെയ്യുന്നത്. വൈഫിനെ കൊണ്ടുവരാൻ പറ്റില്ല, എന്തായാലും വൈഫിനെ കൂട്ടിട്ട് വരാം. ഞങ്ങൾ കണ്ടിട്ട് ഇപ്പൊ ഏകദേശം ഒരു എത്ര ഒരാഴ്ചത്തെ പരിചയമുള്ളൂ. പക്ഷെ ഞങ്ങള് അപ്പൊ കമ്പനിയായി. അപ്പൊ ഞങ്ങൾ പുള്ളി വന്ന് തിരുവല്ലുണ്ടെന്ന് പറഞ്ഞപ്പോ പുള്ളിനെ കൂട്ടിയിട്ട് ഞങ്ങൾ പിന്നെ ഇതൊക്കെ പിന്നെ പ്രത്യേകം പരിചയപ്പെടുത്തണ്ടേ. അത് നമ്മുടെ കൂടെയുള്ള
അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ ശരിക്കും അച്ചായപ്പോ പുള്ളി ഫുൾ ഓൺ ഫുൾ പവർ ആണ് ഡ്രൈവ്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി മറ്റവനെ സെറ്റ് ആക്കിട്ട് നമുക്ക് ബാക്കി എടുക്കാം. ചെറിയൊരു തോട് ഇതിൽ ഒഴുകി പോകുന്നത് അരുവി എന്ന് പറയാം. കഥ പിന്നെ പറയണേ മീനറിയാദ്യം പുകയൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇതിന്റെ അകത്ത്. മെയിൻ ആയിട്ട് ഗ്രില്ലടിക്കുന്നതിന്റെ അകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രില്ലിന്റെ അകത്ത് പുകയുടെ ഫ്ലേവർ, നമ്മുടെ മസാലയുടെ ഫ്ലേവർ, പിന്നെ ആ ഒരു തീ കരിക്കും അതിലൊന്നും പ്രസക്തിയില്ല. ഇപ്പൊ നമ്മൾ കരിക്കുകയെന്നുള്ളത് ഇച്ചായനെ നോക്കിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. എനിക്ക് കുറച്ച് ലോക്ക് കിട്ടിയതാ വന്ന പഠിക്കാൻ. ഞാൻ എന്നിട്ട് എനിക്ക് അപ്പൊ നമുക്ക് നമ്മുടെ ഇതാ ഇതുണ്ടല്ലേ, ഞാൻ ഇരുന്നിട്ട് എഴുന്നേക്കുവാണ്. ഓക്കെ, ഇവനെ നമ്മള് സെറ്റ് ആക്കി വെച്ചേക്കണം, കാരണം ഒരു കേടും ഇല്ലാതെ നമ്മള് സെറ്റ് ആക്കിയ മീൻ. ലൈറ്റിംഗ് കഷ്ടപ്പാടാണ്, കാരണം ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ലൈറ്റ് വെച്ചാണ് നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ട് നമുക്ക് നല്ല രീതിയിൽ എല്ലാ ക്യാമറയിലും ഉണ്ട് കേട്ടോ, കാരണം നമ്മുടെ പെരക്കാത്ത വെച്ച് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒട്ടും പറ്റത്തില്ല, ഒട്ടും പറ്റത്തില്ല. അമ്മ ഇവിടെ നിപ്പുണ്ട്, അപ്പൊ അമ്മ ഞങ്ങള് കൊറവാണോ? പക്ഷെ ഈ സാധനം സെറ്റ് ചെയ്യാനുണ്ട്. എന്നിട്ട് ഈ ഇച്ചായൻ അതായത് അമൽപുരം വരാനും മാത്രം വെയിറ്റ് ചെയ്താൽ കൈ കൊള്ളൂടെ ഇറക്കാൻ നിന്റെ നജീബ്രോ വാ. നമ്മുടെ പച്ചക്കുരുമുളകും നമ്മുടെ സാധനം വിടാൻ പറ്റുന്നില്ല. ഇന്നലെ നിന്റെ വീഡിയോ ഉണ്ടായിരുന്നു മഞ്ഞക്കൂരി നീ മറ്റേ മഞ്ഞക്കൂരി നീ മറ്റേ പച്ചക്കുരുമുളകിൽ പറയുന്നത് പച്ചക്കുരുമുളക് വേറെ റേഞ്ച് എവിടുന്ന് പച്ചക്കുരുമുളക് കട്ടതാ 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 ചെണ ഇനി നമ്മുടെ നമ്മുടെ നീ ഒരു കഴിച്ചു നോക്കിയാ നീ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുഴപ്പമില്ലെങ്കിൽ അവൻ കഴിക്കും. സത്യത്തിൽ അവൻ ടെസ്റ്റ് ഇട്ടത് നമ്മളൊക്കെ. കുരുമുളകിന്റെ കറക്റ്റ് കറക്റ്റാണ് കേട്ടോ, ഞാൻ ഒട്ട് കള്ളത്തനം പറയാം. പ്രാവശ്യം സെറ്റപ്പ് ചെയ്യും വേറെ ലെവൽ സാധനമാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യമൊന്നുമില്ല. ഇവിടെ ഇതുകൊണ്ട് തീരുന്നില്ല കേട്ടോ, ഇതും കൊണ്ട് തീരുന്നില്ല. നമ്മുടെ വീട്ടിൽ ഫുഡ് ഇരിക്കാണ്, ഇനി ഫുഡ് വീട്ടിൽ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ചങ്കാണ്, ഇവന്റെ പേരെന്നാ ബ്രോ? അപ്പം അവര് തിരിച്ച് ഇപ്പം ഇടുക്കിയിലോട്ടില്ലേ വാഗമണ്ണിന് പോവാണ്. വാഗമണ്ണ് പോയിട്ട് അവിടെ ഒരു ഫാമിലി ആയിട്ട് മീറ്റ് ചെയ്യാനുള്ള നമ്മള് വാഗമണ്ണ് നമ്മുടെ പ്ലാൻ ഇല്ലാത്ത ഒരു സ്ഥലമാണ്. പക്ഷേ അപ്പൊ എന്തായാലും നമ്മള് ഇനി ഇവര് യാത്ര കഴിക്കാം, ഫുഡൊക്കെ കഴിച്ച് എല്ലാം രാവിലെ സെറ്റായി. ഇനി ഇവര് നേരെ ഇവിടെ നിന്ന് യാത്ര ചെയ്താ പിന്നെ പിന്നെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല. അടിപൊളിയായിരുന്നു, അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തപ്പോ എന്തായാലും വൺ ഡേ ഫുള്ള് നമ്മുടെ സഞ്ജുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ആള് പൊളിയാണ്. പിന്നെ യൂട്യൂബിലൊക്കെ ഇനിയിപ്പോ യൂട്യൂബിൽ ഭയങ്കരമായിട്ടൊക്കെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും കാണുന്ന ആരും സബ്ബടിക്കാതെ പോകരുത്. പിന്നെ ഇനിയുള്ള വീഡിയോസിനായിട്ട് കട്ടാ കിട്ടി ഞാൻ കുറെ
ഉഡായി ഐറ്റംസ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാമറമാൻ അപ്പോലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സഞ്ജുവിനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് കുറെ സംഭവം കണ്ടനക്കുള്ള വെറൈറ്റി സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നിൽക്കുന്നതിന് കുറെയൊക്കെ മാറ്റി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും അതിന് വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുക. അപ്പം നമ്മൾ പോവുകയാണ്, ചിലപ്പോൾ ഒരു കണക്കിൽ കാണുന്നവർക്ക് നമ്മളൊക്കെ അതിഥികളായിരിക്കും. അപ്പൊ എന്തായാലും ഓക്കെ, വീട്ടിലൊക്കെ സന്തോഷം, ഒരുപാട് സന്തോഷം. കാരണം ഇവിടെ വരെ വന്ന് കാണും തോന്നുക നല്ല സെറ്റപ്പ്. ഇന്നലെ ചെറിയ രീതിയിൽ കുക്കിംഗ് ഒക്കെ ചെയ്ത് പൊളിയാക്കി. നമുക്കിനി അതിലും നന്നായിട്ട് തകർക്കണം. അടുത്ത് ഇവിടത്തേക്ക് മാത്രമായിട്ടുള്ള വരവായിരിക്കും. ഓക്കെ, എന്തായാലും ശരി, അലാറം ഇട്ടിട്ടുണ്ട്. അപ്പൊ പോവാൻ അലാറം ഇട്ടു. അപ്പൊ അപ്പൊ കണ്ടാലും എന്തായാലും സന്തോഷം. ഇനിയും കാണണം. ഓക്കെടാ മോനെ.